സിജോ അച്ഛനുമായിട്ട് ഒത്തിരി അടുത്ത് ഇടപഴകാനും പ്രവർത്തിക്കാനും സാധിച്ചെന്ന് മനസ്സിലാക്കുന്ന ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ അപ്പോൾ അച്ഛനെ കുറിച്ചുള്ള സിജോയുടെ ഓർമ്മ ഒന്ന് പങ്കുവെക്കാമോ? 2022 അവസാന കാലഘട്ടത്തിലാണ് കുടിയാൽമലയിൽ അച്ഛൻ കൊച്ചച്ഛനായിട്ട് വരുന്നത്. ഏകദേശം 4 മാസക്കാലം കുടിയാൽമലയിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് മുള്ളേരിയിലേക്ക് വികാരിയായിട്ട് അച്ഛൻ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു പോകുന്നത്. കുടിയാൽമലയെ സംബന്ധിച്ചിടത്തോളം സങ്കടകരമായ ഒരു വിഷമാവസ്ഥയിലാണ് ഇന്ന് കുടിയാൽമല ഇടവക സമൂഹം ഉള്ളത്. സംഘടനാപരമായി എല്ലാ രീതിയിലും അച്ഛൻ എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്ന ഒരു വൈദികനായിരുന്നു. 4 മാസക്കാലം ആയുള്ളൂ വന്നു എങ്കിലും എല്ലാവരെയും പേര് ചൊല്ലി വിളിക്കുവാനും എല്ലാവരോടും ഒരു കൂട്ടുകാരനെ പോലെ അല്ലെങ്കിൽ ഒരു സഹോദരനെ പോലെ പെരുമാറാനും പ്രത്യേകം ശ്രദ്ധിച്ച ഒരു വൈദികനായിരുന്നു ഷിൻസ് കുടിലച്ഛൻ. അച്ഛൻ 4 മാസക്കാലം KCYM-നെയാണെങ്കിലും അതുപോലെ തന്നെ AKCCA-യൊക്കെ ആണെങ്കിലും ഒത്തിരിയേറെ സ്നേഹിച്ചുകൊണ്ടും മറ്റ് സംഘടനകളെല്ലാം ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് മുള്ളേരിയയിൽ നിന്ന് എന്നെ ഫോൺ വിളിക്കുകയും അവിടെ AKCC രൂപീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫോൺ കോൾ വരികയാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛ ഇത്ര മുള്ളേരിയ ദൂരെ ആയതുകൊണ്ട് ഞാൻ വരുന്നില്ല, വേറൊരു ദിവസത്തേക്ക് എത്താമെന്ന്. പക്ഷേ അച്ഛൻ പറഞ്ഞു, സിയോച്ചറെ കൊണ്ട വിട്ടിട്ട് എന്താണ് ഞാൻ ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യാത്തതെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് അച്ഛൻ്റെ അടുത്ത് ചെല്ലുകയും അവിടെ ചെന്നപ്പം കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ AKCC രൂപീകരിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ സംഘടനകളിലെയും ആൾക്കാർ ആ മുള്ളേരിയ ഇടവകയിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുവാൻ ഏറ്റവും അധികം ശ്രദ്ധിച്ച ഒരു വൈദികനായിരുന്നു ഷിൻസ് കുടിലച്ഛൻ. അപ്പോൾ ഷിൻസ് കുടിലച്ഛൻ്റെ ഈ വേദന നിര്യാണം തലശ്ശേരി അതിരൂപതയ്ക്ക് മാത്രമല്ല, എല്ലാ വൈദികർക്ക് മാത്രമല്ല, ഓരോ ഇടവക സമൂഹത്തിനും വളരെ വേദനാജനകമാണ് എന്ന് പറയാൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കുകയാണ്.